പാലും പഴവും കൈകളിൽ പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലെട്ടുപൊട്ടി, പെണ്ണിന്റെ നുണക്കുഴി കണ്ട് ലെട്ടുപൊട്ടി. എനിക്കതിന് മാത്രം പ്രായമൊന്നും ഇല്ലട്ടോ. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. സിംഗിളാണ് ചേട്ടാ. ഇതുവരെ ആരുമില്ലെന്ന് പറഞ്ഞാ വിശ്വസിക്കില്ല. ടൈം പാസ് ഉണ്ടായിരുന്നു, പക്ഷെ സീരിയസ് ആവില്ല. കഥ പറയും കേക്കട്ടെ. എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. സത്യം പറ മാത്രം. അതെ. എത്ര ആളുടെ ടൈം പാസ്? ആറ്. ഓ, ഭയങ്കരം തന്നെ. എങ്ങനെ കൊണ്ടുവരുന്ന ആറാൾക്കാർക്ക് സമ്മതിക്കണം കേട്ടോ. ഇപ്പോഴത്തെ കാര്യം, ഇപ്പോഴത്തെ കാര്യല്ല, അഥവാ ഇത് കട്ടാവണെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞു. ഒരു സംസാരം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും. വേറെ എന്താ വേണ്ടേ? വേറെ എന്താ ഉള്ളത്? ആഹാരം കഴിച്ചില്ലെങ്കിലും അവനെ കല്യാണം കഴിപ്പിക്കാൻ നേരായി. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമായി. ചേട്ടാ വിളിക്കല്ലേ, മൂഡ് പോയി. അതും ശരിയാണ്, മറ്റവന്മാർക്ക് ഒരുപാട് വിപ്ലവകരങ്ങൾ ഉണ്ട്. എന്താണ് ഹോബീസ്? എന്താ ഹോബീസ്? ഐ മീൻ ഒഴിവ് സമയങ്ങളൊക്കെ ചിലവഴിക്കുന്നു. ഒഴിവ് സമയം കിട്ടാറില്ല. സാധനോട് ഇങ്ങനെ എന്നെ അപമാനിക്കാൻ വന്നപ്പോ മുതൽ ഇങ്ങനെ അപമാനിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞുതരാം. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. എന്റെ ഓണയാണ് പാലും പഴവും കൈ. ബ്രോ അപമാനിക്കരുത്. ആരും അറിയില്ല മല്ലയ്യ. പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ നുണക്കുഴി കണ്ട് ലെട്ടുപൊട്ടിയേ.